അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ റോട്ടിസറി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂണോളം സാധാരണ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ. സാധാരണ മുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ, കാരണം എൻ്റെ അടുത്തുള്ള മുളക് പൊടി നല്ല എരിവുള്ളതാണ്. ഇനി 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂണോളം ഗരം മസാല. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോന്നും 1 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണോളം തൈര്, പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ഫുൾ നാരങ്ങയുടെ നീരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതാ ഇവിടെ 1 ഫുൾ ചിക്കൻ എടുത്തിട്ട് അത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ എല്ലായിടത്തും വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കത്തി വെച്ചിട്ട് നല്ല ആഴത്തിൽ തന്നെ എല്ലായിടത്തും വരയൊക്കെ ഇട്ട് കൊടുക്കുക, എന്നാലാണ് മസാലയൊക്കെ ഉള്ളിലേക്ക് നല്ലവണ്ണം പിടിക്കുകയുള്ളൂ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഈ ചിക്കനിൽ നല്ലപോലെ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തു. ഇനി മസാല ചിക്കനിലേക്ക് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂറോളം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. 1 പാത്രം കൊണ്ട് നല്ലപോലെ അടച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ 1 ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നല്ലപോലെ കവർ ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഇനി നമുക്ക് ചിക്കൻ റോട്ടിസറി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പിന്നെ ഈ ചിക്കൻ്റെ ഉള്ളിലൂടെ ഈ റോഡ് കയറ്റുന്നതിന് മുമ്പ് ചിക്കൻ്റെ 2 കാലുകളും നല്ലപോലെ കൂട്ടിക്കെട്ടണം. 1 ത്രെഡ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ കെട്ടിക്കൊടുത്താൽ മതി. അതുപോലെ തന്നെ 2 ചിറകുകളും ഞാൻ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ഇനി ഈ സ്ക്രൂ ലൂസാക്കിയെടുത്ത് ഈ പിന്നെ അയച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ റോഡ് ചിക്കൻ്റെ ഉള്ളിലൂടെ കയറ്റിക്കൊടുക്കാം. ചിക്കൻ്റെ സെൻറ്ററിലൂടെ തന്നെ കയറ്റിക്കൊടുക്കാം. ഇനി 1 സൈഡിൽ പിന്നിട്ട് കൊടുത്തിട്ട് അത് ചിക്കനിലേക്ക് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ആ പിന്ന് ചിക്കൻ്റെ ഉള്ളിലേക്ക് കയറും. അതിനുശേഷം നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് മറ്റേ സൈഡിലെ പിന്നും അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ടൈറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കന് റോഡിൽ നല്ല ടൈറ്റായിട്ട് തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ചു കൊടുക്കാം. ഓവന് ഞാൻ 10 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ ഈ റോഡിൻ്റെ 1 എൻഡ് ഈ ഹോളിലേക്ക് വെച്ചു കൊടുക്കാം. ഈ റോഡിൻ്റെ 2 എൻഡും വ്യത്യാസം ഉണ്ടാകും. ഒന്ന് ഇതുപോലെ ആ ഹോളിലേക്ക് ഇറക്കി കൊടുക്കുന്ന രീതിയിലും, പിന്നെ മറ്റേ എൻഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഹുക്ക് ചെയ്ത് കൊടുക്കുന്ന രീതിയിലും ആയിരിക്കും. ഇനി റോട്ടിസറി ഫംഗ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ടെമ്പറേച്ചർ 200 ഡിഗ്രി സെൽഷ്യസിലും, പിന്നെ കോയിൽ താഴെ മേലെയും ഹീറ്റാവുന്ന രീതിയിലും വെച്ചു. പിന്നെ ടൈം 50 മിനിറ്റ്സും സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ 50 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കാം. പിന്നെ ഈ റോട്ടിസറി ഫോർക്ക് നല്ല ചൂടുണ്ടാവും, അപ്പോൾ അത് സൂക്ഷിച്ച് തന്നെ അൺക്ലിപ്പ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക. നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡർ ചിക്കനാണ്. മസാലയൊക്കെ നല്ലപോലെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.